ഈ നെക്ക് ഡിസൈനുള്ള കുർത്തി കട്ടിംഗ് ആണ് ഇന്നത്തെ വീഡിയോയിൽ. സ്റ്റിച്ചിങ് ഉണ്ട്, ഇനി അത് നോക്കാം. ഇപ്പോൾ കുർത്തിയുടെ മാർക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. യൂഷ്വൽ കുർത്തി എങ്ങനെയാണോ മാർക്ക് ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് ഞാൻ മാർക്ക് ചെയ്തേക്കുന്നത്. എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കുർത്തിയുടെ മാർക്കിംഗ് ഞാൻ ലിങ്ക് ചെയ്തിട്ടുണ്ട്, അത് നോക്കിയാൽ മതി. ഞാനത് വെട്ടി മാറ്റി എടുത്തിട്ടുണ്ട്. മാർക്ക് ചെയ്ത പോയിൻ്റിൽ കൂടെ തന്നെ കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്ക് അപ്പം ഞാൻ ബാക്ക് പാർട്ടാണ് ആദ്യം വെട്ടിയത്. ബാക്ക് പാർട്ട് മുകളിൽ വെച്ചിട്ടാണ് ഫ്രണ്ട് പാർട്ട് വെട്ടാൻ പോകുന്നത്. കാരണം ഇതിൽ ഓൾറെഡി ആ ക്ലോത്തിൽ ഡിസൈൻ ഉള്ളതാണ്. അപ്പോൾ ആ ഡിസൈൻ കഴുത്തിനെ ബേസ് ചെയ്ത് വരാൻ വേണ്ടി ആയിട്ട് ഞാൻ നന്നായിട്ട് അഡ്ജസ്റ്റ് ചെയ്താണ് വെട്ടുന്നത്. കാരണം ആദ്യം കഴുത്ത് വരച്ചപ്പോൾ അത് ഇച്ചിരി കയറിപ്പോയി. പിന്നെ രണ്ടാമത് ഞാനത് കറക്റ്റ് കഴുത്ത് മടക്കി വെച്ച് വരച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രണ്ട് പാർട്ട് മേളിൽ വച്ച് ആം ഹോളും ബാക്കിയുള്ളതൊക്കെ കട്ട് ചെയ്തെടുക്കാം. ഞാനെല്ലാം വരച്ച പാർട്ടിൽ കൂടെയും പിന്നെ ബാക്ക് പാർട്ട് വെച്ച് ബാക്കിയുള്ളതും എല്ലാം കട്ട് ചെയ്തു. ഇപ്പോൾ ഇതാണ് നമ്മുടെ കഴുത്ത് ഇതുപോലെയാണ് ഞാൻ വെട്ടിയിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാമോ? കാണാം അല്ലേ? ആ ഇപ്പോൾ കാണാമല്ലോ. ഇതാണ് കഴുത്ത്. ഇപ്പോൾ റൗണ്ട് നെക്കിൽ താഴത്തേക്ക് ഒരു ഡിസൈൻ പോലെയാണ് കട്ട് ചെയ്തിരിക്കുന്നത്. ഇനി ഈ നെക്കിൽ ഞാൻ പൈപ്പിംഗ് താഴെ വച്ചിട്ടുണ്ട്, മുകളിൽ ലൈനിങ് ആണ് വച്ചിരിക്കുന്നത്. അപ്പോൾ പൈപ്പിങ്ങും ലൈനിങ്ങും കൂടെ ഒരുമിച്ച് അടിച്ചു വച്ചിരിക്കുകയാണ്. ഇനി ആ അടിച്ചു വച്ചിരിക്കുന്ന പാർട്ട് നമുക്ക് കട്ട് ചെയ്ത് കളയാം. കട്ട് ചെയ്ത് കളയുമ്പോൾ ആ കോർണർ പാർട്ടൊക്കെ കറക്റ്റായിട്ട് വരാൻ പാകത്തിന് കട്ട് ചെയ്യണം. ഇപ്പോൾ ഞാനത് കട്ട് ചെയ്തിട്ട് തിരിച്ചിട്ടിട്ടുണ്ട്. ഇപ്പോൾ കാണാമല്ലോ. ഇപ്പോൾ തിരിച്ചിട്ട് കഴിയുമ്പോൾ ലൈനിങ് ഉള്ളതുകൊണ്ട് അതിൻ്റെ മേളിൽ കൂടെ വേറെ ഒരു സൈഡിൽ കൂടെ ഒരു സ്റ്റിച്ചും കൂടെ കൊടുത്ത് അതവിടെ പെർഫെക്റ്റ് ആയിട്ടിരുന്നോളും. ഞാനത് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കണ്ടല്ലോ, ഇതാണ് ആ നെക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ കിട്ടിയത്. ഇനിയിപ്പോൾ ഇത് ബാക്ക് നെക്കാണ്. ബാക്ക് നെക്ക് ഞാൻ വെട്ടി വച്ചിട്ടുണ്ട്, അതും റൗണ്ടാണ്. ഇനി അതിൻ്റെ മുകളിൽ ലൈനിങ് ഇട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇപ്പം ഞാൻ ലൈനിങ് അതിൻ്റെ മുകളിൽ കറക്റ്റായിട്ട് വച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ ടോപ്പിൽ കൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഞാൻ അതിൽ കൂടെ ഒരു മാർക്കിംഗ് കൊടുക്കാം. ആ മാർക്കിങ്ങിൽ കൂടെ തന്നെ ഹാഫ് ഇഞ്ച് ആണല്ലോ നമ്മുടെ തയ്യൽത്തുമ്പ് വരുന്നത്. അപ്പോൾ അതിനനുസരിച്ച് മാർക്കിങ് ഹാഫ് ഇഞ്ച് ഇല്ല ഒരു ക്വാർട്ടർ ഇഞ്ചൊക്കെ മതി. അത് നന്നായി തച്ചെടുക്കുക. ഇപ്പോൾ തച്ചെടുത്തിട്ടുണ്ട്. ഇപ്പം ഞാനത് തിരിച്ചിട്ടിട്ടുണ്ട്. ടോപ്പ് സ്റ്റിച്ച് ഇപ്പോൾ കൊടുക്കണ്ട. നമുക്ക് രണ്ടിൻ്റെ ഷോൾഡർ ആദ്യം അറ്റാച്ച് ചെയ്യാം. ഷോൾഡർ അറ്റാച്ച് ചെയ്തതിന് ശേഷം മാത്രം അത് ടോപ്പ് സ്റ്റിച്ച് അടിച്ചാൽ മതി. ഇപ്പോൾ ഷോൾഡർ അറ്റാച്ച് ചെയ്യുന്നതാണെന്ന് കാണിച്ചു തരാം. ഇപ്പോൾ ഇതുപോലെ നോക്കി ചെയ്യണം. ബാക്കിൻ്റെ ലൈനിങ് എടുത്ത് മാറ്റിയതിന് ശേഷം ഫ്രണ്ട് പീസ് വച്ചിട്ട് ബാക്ക് പീസിൻ്റെ ലൈനിങ് അതിൻ്റെ ടോപ്പിലേക്ക് എടുത്ത് വച്ച് നമ്മൾ ഇനി സ്ലീവ് തച്ചെടുക്കണം. സ്ലീവിൻ്റെ ആ ഭാഗം മാത്രം ചേർത്ത് വയ്ക്കണം, അല്ലെങ്കിൽ ഗ്യാപ്പ് വരും. ഇനി അവിടെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇപ്പം ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഞാൻ ആ എടുത്ത് ടോപ്പിലേക്ക് വച്ച ബാക്ക് പാർട്ടിൻ്റെ ലൈനിങ് ഫ്രണ്ടിലേക്കാക്കി. ഇനി അത് നോക്കുമ്പോൾ ബാക്കിലും ഫ്രണ്ടിലും സ്റ്റിച്ച് കാണാൻ പറ്റത്തില്ല, ഇൻവിസിബിൾ സ്റ്റിച്ചായിട്ടിരിക്കും. ഇങ്ങനെയാണ് സ്ലീവ് അറ്റാച്ച് ചെയ്യേണ്ടത്. ഇനി നമുക്ക് ആ ബാക്ക് പാർട്ടിൻ്റെ നെക്ക് നമ്മൾ പതിച്ചടിച്ചില്ലായിരുന്നു, അതിന് ടോപ്പ് സ്റ്റിച്ച് കൊടുക്കണം. ഇനിയാണ് നമ്മളത് ടോപ്പ് സ്റ്റിച്ച് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നന്നായിട്ട് ലൈനിങ് ഉള്ളിലേക്ക് വലിച്ച് പിടിച്ചതിന് ശേഷം ആ സ്ലീവിൻ്റെ ആ ജോയിനിങ്ങിൻ്റെ അവിടെ നിന്ന് മുതൽ നമ്മൾ ടോപ്പ് സ്റ്റിച്ച് കൊടുക്കും. ഇപ്പോൾ എല്ലാം സ്റ്റിച്ചിങ്ങും കഴിഞ്ഞു, നെക്കും കംപ്ലീറ്റായി, സ്ലീവും അറ്റാച്ച് ചെയ്തു. ഇനി നമുക്ക് കൈ അറ്റാച്ച് ചെയ്യണം.
പിന്നെ ഓൾറെഡി കൈ ഞാൻ റെഡിയാക്കി വച്ചിട്ടുണ്ട്, കണ്ടല്ലോ. അതിന് ലൈനിങ് പൈപ്പിങ്ങൊക്കെ വെച്ച് അതിൻ്റെ അടിഭാഗം സെറ്റ് ചെയ്ത് വച്ചിട്ടുണ്ട്. ഇങ്ങനെയാണ് പൈപ്പിങ്ങൊക്കെ കൊടുത്തിരിക്കുന്നത്. സ്ലീവ് കട്ടിങ് അറിയാൻ പാടില്ലാത്തവർ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ താഴെ ഉണ്ട്, അത് നോക്കി ചെയ്യണം. ഇനി ഇത് വെച്ച് നമ്മൾ സ്ലീവ് അറ്റാച്ച് ചെയ്യാം. സാധാരണ സ്ലീവ് അറ്റാച്ച് ചെയ്യുന്ന പോലെ തന്നെ ഇപ്പോൾ സ്ലീവ് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്, കണ്ടല്ലോ. ഞാൻ സ്ലീവിന് ലൈനിങ് കൊടുക്കാത്തതുകൊണ്ട് അവളെ സൈഡ് ഞാൻ ലോക്ക് ചെയ്ത് വച്ചിട്ടുണ്ട്. സ്ലീവിൽ ഞാൻ ലൈനിങ് കൊടുത്തിട്ടില്ല, വെറുതെ സ്ലീവ് അറ്റാച്ച് ചെയ്തിട്ടുള്ളൂ. ഇനി സൈഡ് നമുക്ക് ജോയിൻ ചെയ്യണം. നമ്മുടെ അളവനുസരിച്ച് 2 ഇഞ്ച് സീം അലവൻസ് ഇട്ടിട്ടുണ്ടല്ലോ, അത് മാറ്റിയിട്ട് ഇപ്പം ഞാൻ സൈഡും അറ്റാച്ച് ചെയ്തു. ഇനി നമുക്ക് അടിക്കേണ്ടത് സ്ലിറ്റാണ്. സ്ലിറ്റിൻ്റെ അവിടെ ഒരു കട്ട് കൊടുത്തിട്ടാണ് ഞാൻ 1 ഇഞ്ച് ആണ് സ്ലിറ്റിന് വിട്ടിരിക്കുന്നത്. അത് മടക്കി സ്ലിറ്റിൻ്റെ അവിടെ വച്ച് 1 ഇഞ്ച് വീതം മടക്കി ഇതുപോലെ മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്യണം. ഇപ്പോൾ സ്ലിറ്റടിച്ചിട്ടുണ്ട്. സ്ലിറ്റിൻ്റെയും കംപ്ലീറ്റായി. ഇനി അടിഭാഗവും അടിച്ച് അടിഭാഗമൊക്കെ അടിച്ച് കുർത്തിയുടെ കംപ്ലീറ്റ് സ്റ്റിച്ചിങ് കഴിഞ്ഞു. കുർത്തിയായിട്ടോ ചുരിദാറായിട്ടോ ഏത് രീതിയിൽ വേണമെങ്കിലും ഇത് യൂസ് ചെയ്യാം.